ഭാഷയാണ് സംസ്കാരത്തിന്റെ ആത്മാവെന്നും പാലി ഭാഷയെ ജീവസ്വറ്റത്തതാക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി വിജ്ഞാൻ ഭവനിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര അഭിതമ ദിവസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭാഷ സഭ്യത ഓർ സംസ്കൃതിക്ക് ആത്മാർ ഭാഷ ജുടേ इसलिए भगवान बुद्ध की वाणी को उसके मूल भाव के साथ जीवंत रखने के लिए पाली को जीवंत रखना ये हम सबकी जिम्मेदारी है मुझे खुशी है कि हमारी सरकार ने बड़ी नम्रता पूर्वक ये जिम्मेदारी निभाई है भगवान बुद्ध के करोड़ों अनुयायियों को उनकी लाखों भिक्षुकों की अपेक्षा को पूरा करने का हमारा नम्र प्रयास है मैं इस महत्वपूर्ण निर्णय के लिए भी आप सबको കേന്ദ്ര സർക്കാർ പാലി ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി നൽകിയ പശ്ചാത്തലത്തിലാണ് അഭിദമാ ദിവസ് സംഘടിപ്പിച്ചത് അന്താരാഷ്ട്ര അബിദമാ ദിവസിൽ ശ്രീ ബുദ്ധന്റെ എല്ലാ അനുയായികൾക്കും അദ്ദേഹം ആശംസകൾ നേർന്നു ശ്രീബുദ്ധന്റെ വാക്കുകൾ അതിന്റെ യഥാർത്ഥ മൂല്യത്തോടെ ഏവരും ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു ശരത് പൂർണിമ ഉത്സവം വാത്മീകി ജയന്തി ഒത്തുചേർന്ന ഇന്ന് അതിതമാ ദിവസിൽ പങ്കുചേരാനായതിൽ അതീവ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ പ്രധാനമന്ത്രി ബുദ്ധ സന്യാസിമാർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു വിദ്യാൻ ഭവനിൽ സംഘടിപ്പിച്ച പ്രദർശനവും പ്രധാനമന്ത്രി വീക്ഷിച്ചു കേന്ദ്ര ഗവൺമെന്റും ഇന്റർനാഷണൽ ബുദ്ധിസ്റ്റ് കോൺഫെഡറേഷനും ചേർന്നാണ് അന്തർദേശീയ അബിതമ ദിവസ് സംഘടിപ്പിച്ചത് പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള അക്കാദമിക് വിദഗ്ധരും സന്യാസിമാരും ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിൽ ബുദ്ധമതത്തെക്കുറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു